പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും അപ്പം ചുട്ട കഥയാണ്. മുത്തശ്ശൻ മുത്തശ്ശിയോട് ചോദിച്ചു, നമുക്ക് അപ്പം ചുട്ടാലോ? മുത്തശ്ശിക്ക് സന്തോഷമായി. അതിനെന്താ ചുടാലോ? മുത്തശ്ശി സമ്മതിച്ചു. മുത്തശ്ശൻ ചന്തയിൽ പോയി സാധനങ്ങൾ വാങ്ങി വന്നു. രണ്ട് പേരും കൂടി അരി പൊടിച്ച് അപ്പം ചുടാൻ തുടങ്ങി. അപ്പം ചുടുന്നതിനനുസരിച്ച് അവർ മാറ്റിവെച്ചു. ഒന്ന് അങ്ങട്ട്, ഒന്നിങ്ങട്ട്, ഒന്ന് അങ്ങട്ട്, ഒന്നിങ്ങട്ട്. മുത്തശ്ശന് അഞ്ചപ്പമായി. മുത്തശ്ശിക്കോ അഞ്ചാമത് വെക്കാൻ അപ്പമില്ല. ആ ആ ആ, ഇത് ശരിയാവില്ല, എനിക്കും വേണം അഞ്ചപ്പം. മുത്തശ്ശി തർക്കിച്ചു. എന്താ ഇപ്പം ചെയ്യാ? മുത്തശ്ശൻ ആലോചിച്ചു. നമുക്കൊരു പന്തയം വെച്ചാലോ? എന്താ പന്തയം? ഒന്ന് കേൾക്കട്ടെ. ആരാണ് ആദ്യം മിണ്ടുന്നത്? അവർക്ക് നാലപ്പം, മറ്റേയാൾക്ക് അഞ്ചപ്പം. ശരി, സമ്മതിച്ചു. രണ്ടുപേരും ഒന്നും മിണ്ടാതെ നേരെ ചെന്ന് കട്ടിലിൽ കയറി കിടന്നു. നേരം ഉച്ചയായി. എന്നിട്ട് മിണ്ടിയോ? മിണ്ടിയതേയില്ല. നേരം ഇരുട്ടി. എന്നിട്ട് മിണ്ടിയോ? മിണ്ടിയതേയില്ല. നേരം വെളുത്തു. പാൽക്കാരൻ വന്ന് കഥകിൽ തട്ടി വിളിച്ചു, മുത്തശ്ശ മുത്തശ്ശ വാതിൽ തുറക്ക്, മുത്തശ്ശി മുത്തശ്ശി വാതിൽ തുറക്ക്. എന്നിട്ട് മിണ്ടിയോ? മിണ്ടിയതേയില്ല. പാൽക്കാരൻ കഥകിൽ ആഞ്ഞ് ഒരു തള്ളു വെച്ചു കൊടുത്തു. അയാൾ ഞെട്ടിപ്പോയി. രണ്ടുപേരും കട്ടിലിൽ അനങ്ങാതെ കിടക്കുന്നു. അയാൾ അലറിക്കരഞ്ഞു, അയ്യോ നാട്ടുകാരെ, ഓടിവരണേ, ഓടിവരണേ. നാട്ടുകാരെല്ലാവരും ഓടിയെത്തി. കൂട്ടത്തിൽ മുതിർന്നയാൾ പറഞ്ഞു, വേഗം അടുത്തടുത്തായി രണ്ട് കുഴികൾ വെട്ടു. നാട്ടുകാർ കുഴികൾ വെട്ടാൻ ആരംഭിച്ചു. ആദ്യം മുത്തശ്ശിനെയാണ് കുഴിയിലേക്ക് വെക്കാൻ എടുക്കാൻ ചെന്നത്. മുത്തശ്ശൻ്റെ കാൽ അല്പം മടങ്ങിക്കിടക്കുന്നത് കണ്ട് താഴെ കിടന്ന മഴുത്തള്ളിയെടുത്ത് ഒരു തട്ട് വെച്ചു കൊടുത്തു. അയ്യോ എൻ്റെ കാലേ, എൻ്റെ കാലേ എന്നും പറഞ്ഞ് മുത്തശ്ശൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റോടി. ഇത് കേട്ട് ഞാൻ ജയിച്ചേ, ഞാൻ ജയിച്ചേ എന്നും പറഞ്ഞ് മുത്തശ്ശിയും കട്ടിലിൽ നിന്ന് എഴുന്നേറ്റോടി. നാട്ടുകാർ അമ്പരന്ന് നോക്കി നിന്നു. അവർക്ക് ഒന്നും മനസ്സിലായില്ല. രണ്ടുപേരും നേരെ ഓടി എത്തിയത് അടുക്കളയിലേക്കായിരുന്നു. ഒരു പൂച്ചക്കുട്ടൻ നാവും നൊട്ടിയുണച്ച് പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് അവർ അപ്പോൾ കണ്ടത്. രണ്ടുപേരും നാണിച്ച് തല താഴ്ത്തി. കൂട്ടുകാരെ, മുത്തശ്ശനും മുത്തശ്ശിക്കും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു ഗതി ഉണ്ടാകുമായിരുന്നോ? നാം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ ശീലിക്കണം.